ചെന്നൈ ആരാധകർ നിരാശയിലാണ്. അടുത്തൊരു മത്സരം കൂടി ചെന്നൈ തോറ്റിരിക്കുകയാണ്. ധോണി ഉണ്ടായിട്ടും ചെന്നൈ ടീമിനെ ജയിക്കാൻ സാധിച്ചില്ല. ചെന്നൈക്ക് ഇന്ന് പിഴച്ചത് ബൗളിങ്ങിലാണ്. ബാറ്റിങ്ങിൽ മികച്ചൊരു ടാർഗറ്റ് CSK എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ബൗളിങ്ങിൽ സ്റ്റോനിസിനെ ഒതുക്കാൻ അവർക്ക് സാധിച്ചില്ല. സെഞ്ചുറി പ്രകടനമാണ് സ്റ്റോനിസ് ഇന്ന് പുറത്തെടുത്തത്. ഇന്ന് CSK കളി തോറ്റ ശേഷം ധോണി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി തോറ്റ ശേഷം ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. മികച്ചൊരു ടാർഗറ്റ് ഞങ്ങൾ ഇന്ന് നേടിയിട്ടുണ്ടായിരുന്നു. ബാറ്റ്സ്മാന്മാർ മികച്ച രീതിയിലാണ് ഇന്ന് കളിച്ചത്. പക്ഷേ അടിതെറ്റിയത് ബൗളേഴ്സിനാണ്. അവർ ഇന്ന് ശരിക്ക് പന്തെറിഞ്ഞില്ല. കുറച്ചും കൂടി ശ്രദ്ധിച്ച് ബൗൾ ചെയ്യണമായിരുന്നു. സ്റ്റോയിനേഴ്സിനെ പോലെ ഒരു താരത്തെ ഔട്ടാക്കാൻ സാധിക്കാത്തതാണ് കളി തോൽക്കാൻ കാരണമായത്. ഇന്നത്തെ മത്സരത്തോടെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ബൗളേഴ്സിനാണ് ഇനി കോച്ചിങ് കൊടുക്കേണ്ടത്. അവരോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ കളി തോറ്റത് ഞങ്ങൾക്ക് പണിയായിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് തുടർ വിജയങ്ങൾ ആവശ്യമാണ്. ഞങ്ങളിപ്പോൾ രണ്ടും കൽപ്പിച്ചാണ്. തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് MS ധോണി വ്യക്തമാക്കി. CSK ആരാധകർ നിരാശയിലാണ്. അടുത്തൊരു മത്സരം കൂടി ചെന്നൈ തോറ്റിരിക്കുകയാണ്. ഇപ്പോൾ ക്രൂഷ്യൽ മാച്ചാണ്. ഇനിയും മാച്ച് തോറ്റാൽ അത് ചെന്നൈക്ക് പണിയായിരിക്കും. അവർക്കിനി പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇനിയുള്ള മാച്ചിൽ തുടർ വിജയങ്ങൾ അവർക്ക് ആവശ്യമാണ്. ഇന്ന് ലക്നൗ ജയിച്ചപ്പോൾ അവർ CSK ടീമിനെ കടത്തിവിട്ടിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിൽ എടുത്തു പറയേണ്ടത് സ്റ്റോയിനിസ് ഋതുരാജ്. രണ്ട് താരങ്ങളാണ് സെഞ്ചുറി അടിച്ചത്. സ്റ്റോയിനിസ് ഒറ്റയ്ക്ക് നിന്നാണ് ടീമിനെ ജയിപ്പിച്ചത്. രാഹുലും ഡീകോക്കും പെട്ടെന്ന് പോയപ്പോൾ സ്റ്റോയിനിസ് കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമില്ലായിരുന്നു. സ്റ്റോയിനിസ് CSK ടീമിനെ പഞ്ഞിക്കിട്ടു. ഋതുരാജിൻ്റെ സെഞ്ചുറി ഇന്ന് പാഴായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് CSK കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.